ഹലോ ഗായ്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ട്രെയിലറാണ്. ഞാനിപ്പോഴാണ് എന്താ പറയുക, എൻ്റെ എക്സാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയത്. ഇപ്പം എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ എന്താ പറയുക, ഒരു 12 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ട്രെയിലറിൽ നമ്മുടെ ടോണി സ്റ്റാർക്ക് അയൺ മാൻ പെപ്പർ പോട്ട്സിനൊരു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഫസ്റ്റ് 13 സെക്കൻഡ്സ് പോകുന്നത്. ഇത് പിന്നെ എന്താ പറയുക, ഇൻഫിനിറ്റി വാറിൻ്റെ അവസാനത്തെ ഭാഗം പോലെ തന്നെ നമ്മുടെ അയൺ മാൻ ടോണി സ്റ്റാർക്ക് നമ്മുടെ എന്താ പറയുക, ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സീൻ്റെ ഷിപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിലത്തെ ആകെ ഒറ്റ ആളെ ഇപ്പോൾ ബാക്കിയുള്ളൂ. റോക്കറ്റ് മാത്രമേ ഇപ്പോൾ ജീവനോടുള്ളൂ. ആ സ്നാപ്പിൽ സ്റ്റാർലോഡ്, മാൻഡിസ്, ഗമോറ, ഡ്രാക്സ്, ഗ്രൂട്ട് ഇവരെല്ലാവരും ഡസ്റ്റായിപ്പോയി. ഞാൻ ഇടയിലും കണക്ഷൻ വിട്ടു. ഇപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇതെന്താ പറയുക, ക്യാപ്റ്റൻ അമേരിക്ക ദി ഫസ്റ്റ് അവഞ്ചറിൻ്റെ ഫ്ലാഷ് ബാക്ക് സീനാണ് ഇപ്പോൾ കാണിക്കണേ. ഇതിൽ കുറേ ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ടൈം ട്രാവലാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. പക്ഷെ അത് ഈ മൂവി പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും ടൈം ട്രാവലാണോ അതോ വേറെ വല്ലതും കോണ്ടംപററിയും പോയിട്ട് വേറെ വല്ലതും ചെയ്യുന്നതാണോ, അങ്ങനൊന്നും അറിയില്ല. അപ്പോൾ പിന്നെപ്പോൾ കാണിച്ചത് എന്താ അറിയാ, USA ആണ്. ആ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും USA ആണെന്ന്. ഇവിടെ USA ഫുള്ള് സൈലൻ്റായി കിടക്കുക. ആ സ്നാപ്പിൽ പകുതി ആൾക്കാരും ഡസ്റ്റായി പോയിട്ട് അങ്ങനെ നിശബ്ദത പരന്ന് കിടക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക, ക്ലിൻ ബാർട്ടൺ മീൻസ് ഹോക്കായ് സ്വന്തം മകളെ ആർച്ചർ പഠിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്വന്തം മകളെ ആർച്ചറി പഠിപ്പിക്കുകയാണ്. അപ്പോഴത്തേന് ഏറ്റവും സൈഡിലായിട്ട് അവിടെ പിക്നിക്കാണ് തോന്നുന്നു. കുറേ ബെഞ്ചും ചെയറൊക്കെ ഇട്ടിട്ട് കാണാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയ സൈഡിൽ നിങ്ങൾക്ക് എന്തോ പിക്നിക്ക് എന്തോ നടക്കണ പോലെ കാണാം. ഇനി അടുത്തേക്ക് പോവാം. ഇത് പിന്നെ എന്താ അറിയാ, ഇത് ജപ്പാനോ ചൈനയാണ് തോന്നുന്നു. എന്താ അറിയാ, അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ലാമ്പിലത്തെ അക്ഷരങ്ങളൊക്കെ കണ്ടിട്ട് ചൈനയോ ജപ്പാനോ ആണെന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ എന്താ അറിയാ, നമ്മുടെ ബ്ലാക്ക് വിഡോ നമ്മുടെ ഹോക്കായിനെ കണ്ടുമുട്ടുന്നതാണ്. ആ സിവിൽ വാറിന് ശേഷം കണ്ടിട്ടില്ല. ഇൻഫിനിറ്റി വാറിലൊക്കെ ഹോക്കായ് ഫുൾ ആബ്സെൻ്റ് ആയിരുന്നു, എവിടെയും വന്നിട്ടില്ലായിരുന്നു. പിന്നെ കാണിച്ചത് എന്താ പറയുക, നമ്മുടെ പഴയ ഹെല വന്നിട്ട് എന്താ പറയുക, ആസ്ഗോഡ് പൊട്ടിക്കണേന്ന് മുമ്പത്തെ എന്താ പറയുക, തോർ ഡാർക്ക് വേൾഡിൽ
അവിടുത്തെ ഒരു സീനാണെന്ന് തോന്നുന്നു. ഓഡിൻ തോർനോട് എന്തോ പറയാണ്. അത് ഡാർക്ക് വേൾഡിലത്തെ സീനാണെന്ന് തോന്നുന്നു. പോയത്തേ പിന്നെ എല്ലാവരും സ്നാപ്പായിട്ട് ഡസ്റ്റായി പോണ കുറേ ആൾക്കാരുടെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആദ്യത്തെ വൺ മിനിറ്റ് 9 സെക്കൻഡ്സ് ഫുള്ള് ഫ്ലാഷ് ബാക്കാണില്ല. എന്തായാലും അടുത്തേക്ക് പോവാം. പിന്നെ ആൻ്റുമാൻ എന്താ പറയുക, ഒരു മരത്തിൽ മിസ്സിങ്ങിൻ്റെ പേപ്പർ ഒട്ടിച്ചിട്ട് അതിങ്ങനെ അന്തം വിട്ട് കുന്തം മുഴിഞ്ഞ പോലെ നോക്കിയിരിക്കുകയാണ്. അപ്പം എന്താ, അത് ചിലപ്പോൾ ആൻ്റുമാനെ മിസ്സിംഗ് ഇട്ടാവും. സ്കോട്ട്ലാൻഡ് മിസ്സിംഗ് എന്നിട്ട് നോക്കിയിരിക്കാവും ചിലപ്പോൾ ആൻ്റുമാൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോക്കായി ഇങ്ങനെ ഹീറോയിക് സ്റ്റൈലിൽ എന്താ പറയുക, ഏതോ ഷിപ്പ് പൊട്ടിത്തെറിക്കാൻ പോണ ഏതോ ഷിപ്പിൽ നിന്ന് ഓടി വരികയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടണ സീനാണ് കാണിക്കണേ. പിന്നെന്താ പറയുക, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ഹോക്കായും സംസാരിക്കുന്നതായിട്ടാണ്. ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു അവരുടെ ഏറ്റവും ആദ്യത്തെ ട്രെയിലറിൽ. ഏതോ ക്യുഞ്ചത്തിൽ അവർ എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശത്ത് ഇരിക്കണതായിട്ടായിരുന്നു ആദ്യത്തെ ട്രെയിലറിൽ കാണിച്ചിരുന്നത്. ആ സെയിം പ്രദേശമാണ് തോന്നുന്നു. പിന്നെ നമ്മുടെ അതിന് തൊട്ട് മുമ്പ് റോക്കറ്റും വാർ മെഷീൻ്റെ പുതിയ സ്യൂട്ടാണത്. റോക്കറ്റും വാർ മെഷീനുമാണ്, ഒരു ഫൈറ്റിംഗ് സീനാണ് തോന്നുന്നു. റോക്കറ്റ് എന്താ പറയുക, കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുമ്പ കാണിച്ചത് എന്താ പറയുക, നമ്മുടെ ഹോക്കായ് ആ സെയിം കുറച്ചുമ്പ ബ്ലാസ്റ്റ് ചെയ്ത ആ സെയിം ഷിപ്പിൽ നിന്ന് തിരിഞ്ഞിന്നിട്ട് എന്താ പറയുക, അമ്പ ചെയ്യാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. അമ്പ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അറ്റാക്കിന് പോവാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, ബ്ലാക്ക് വിഡോ കട്ട ട്രെയിനിങ്ങിലാണ് വെടിയൊക്കെ വെച്ചിട്ട് ആ താനോസിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുമ്പ കാണിച്ചത് ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ ഷീൽഡ് മുറുക്കണതായിരുന്നു. അത് പുതിയ ഷീൽഡാണോ പഴയ ഷീൽഡാണോ എന്ന് എനിക്കറിയില്ല. എന്താ പക്ഷേ എന്താ പറയുക, നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ പറഞ്ഞിരുന്നു ഒരു ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ ഷീൽഡ് എന്ന്. അപ്പോൾ ആ പുതിയ ഷീൽഡാണോ അതോ പഴയ ഷീൽഡ് തന്നെ ടോണി സ്റ്റാർക്ക് കൊടുത്താണോ അതൊന്നും നമുക്കിപ്പോൾ കൺഫേം ആയിട്ടില്ല. പക്ഷെ പഴയ ഷീൽഡാവാനാണ് കൂടുതൽ സാധ്യത. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആൻ്റുമാൻ ഒരു പെൻസിലോണ്ട് ചാടുകയാണ്. ആൻ്റുമാൻ എന്താ പറയുക, ഉറുമ്പിൻ്റെ സൈസിലായതുകൊണ്ട് ആ പെൻസിലിൻ്റെ മേലേക്ക് കാല് വെച്ചിട്ട് പെൻസിലോണ്ട് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ചാട്ടം പോവാണ്. പിന്നെ കാണിച്ചത് നമ്മുടെ എന്താ പറയുക, കോൺടെംപററിയും സ്യൂട്ട്സ്. ഇപ്പോൾ നമ്മുടെ കുറേ ആക്ഷൻ ഫിഗേഴ്സൊക്കെ ഇറങ്ങിയിരുന്നു. കോൺടെംപററിയും സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ആക്ഷൻ ഫിഗേഴ്സ് ഇറങ്ങിയിരുന്നു. അതിലത്തെ ഒരു ആക്ഷൻ ഫിഗേഴ്സിൻ്റെ കറക്റ്റ് സ്യൂട്ട് തന്നെയാണിത്. എന്താ പറയുക, ഇതിലിപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്കും നെബുലയും ഇങ്ങോട്ട് എത്തിക്കണമെന്ന് മനസ്സിലായി, ഭൂമിക്ക് എത്തിക്കണമെന്ന് മനസ്സിലായി. പക്ഷെ എന്താ പറയുക, ചിലപ്പോൾ ഇത് ഫേക്ക് ആവാം. കാരണം ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലറിൽ ഹൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഹൾക്ക് ആദ്യത്തെ 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രമേ വന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റ് സീനിൽ ഹൾക്ക് ബസ്റ്ററിനെയാണ് കാണിച്ചത്. ഇത് നമുക്ക് കൺഫേമാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്തേക്ക് പോവാം. നെറ്റിനെന്തോ പ്രശ്നമുണ്ട് ഗായ്സ്, ഒരു
അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താലും മതി. ഏറ്റവും ലാസ്റ്റ് സീൻ ക്യാപ്റ്റൻ മാർവലും തോറുള്ളതാണ്. ഷാ സീൻ ഞാൻ കണ്ടിക്കണു, പക്ഷെ എന്താ അറിയാ, ട്രെയിലറിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല. നെറ്റിൻ്റെ എന്തോ കണക്ഷൻ പ്രശ്നമാണ് തോന്നുന്നു, അറിയില്ല. ഇത് ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രെയിലർ കാണാനുള്ള ഒരു അവസരം തരികയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പുതിയ ട്രെയിലർ ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനുള്ള ഒരു അവസരം ഞാൻ തരികയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് സീൻ. പിന്നെ കാണിക്കുന്നത് എന്താ പറയുക, തോറ് എന്താ പറയുക, ക്യാപ്റ്റൻ മാർവലിനെ ഞെട്ടിക്കാനാണ് തോന്നുന്നു, പേടിപ്പിക്കാനാണ് തോന്നുന്നു. സ്റ്റോം ബ്രേക്കർ ആ തലയുടെ അടുത്തുകൂടെ തന്നെ സമം ചെയ്യുന്നുണ്ട് ക്യാപ്റ്റൻ മാർവലിൻ്റെ. പക്ഷെ ക്യാപ്റ്റൻ മാർവൽ എന്താ പറയുക, പേടിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് തോറ
ഹാമർ എന്താ പറയുക കൈ എന്താ പറയുക ആക്സ് കൈ പിടിച്ചോണ്ട് പറയുന്നുണ്ട് ഐ ലൈക്ക് ദിസ് വൺ. നമുക്ക് എന്താ പറയുക ഇത്തോ ലാസ്റ്റ് കിടക്കാം. ഓക്കെ ഗായ്സ്, നമ്മുടെ മൂവി പുറത്തിറങ്ങാൻ പോകുന്നത് April 26th. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ തന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഇൻഫിനിറ്റി വാറും കാണണം, എൻഡ് ഗെയിമും കാണണം. പിന്നെ ഇന്നത്തെ ഡേറ്റ് ട്യൂസ്ഡേ April 2 ആണെന്ന്. ഇന്ന് 2:28 രണ്ട് മണിക്ക് എന്താ പറയുക അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അത് സ്റ്റാർ മൂവീസ് HD. അത് നിങ്ങൾക്ക് എന്താ പറയുക ഇൻഫിനിറ്റി വാർ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ആ സമയത്ത് ഇൻഫിനിറ്റി വാർ കാണുക. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ബൈ. ഞാനിപ്പോൾ എന്താ അടുത്ത മാർവൽ റിലേറ്റഡ് എന്താ പറയുക മാർവൽ റിലേറ്റഡ് ഏതെങ്കിലും വീഡിയോ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് തരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടണിന് ഒരു പ്ലീസ് ആഡ് എ ലൈക്ക് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ ഗായ്സ് പ്ലീസ്.